സിവറ്റ് കോഫിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിവറ്റ് എന്ന് പറഞ്ഞാൽ ഒരിനം മരപ്പട്ടിയാണ്. ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ ചുറ്റും ഈ കാണുന്ന വെളുത്ത പൂക്കള് നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടാവും. ഞങ്ങളുടെ പറമ്പിലെ തന്നെ കാപ്പി ചെടികൾക്കിടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ കാപ്പി ചെടികൾ പൂക്കുന്നത്. ഈ ചെടികൾ പൂക്കുന്ന ഈ രണ്ടു മൂന്ന് ദിവസം ഉണ്ടല്ലോ, അതിരാവിലെ നമ്മൾ എണീക്കുമ്പോ എന്റെ സാറേ ഒന്നും പറയണ്ട, അത്രയ്ക്കും നല്ലൊരു സുഗന്ധമാണ്. എന്ത് റിഫ്രഷിംഗ് ആണെന്ന് അറിയുമോ? അത് നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. വെറുതെ ആണോ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഒരു കപ്പ് കാപ്പിയിൽ അതെല്ലാം പറവറക്കുന്നത്? പിന്നെ നിങ്ങൾക്കറിയോ, ഒരു ദിവസം ലോകത്തെ മനുഷ്യരെല്ലാവരും കൂടി 300 കോടി കപ്പ് കാപ്പി കുടിച്ചു തീർക്കുന്നുണ്ട്. ആഹാ, അത്രയ്ക്കായോ? എന്നാ പിന്നെ ഇതിന്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടിട്ട് തന്നെ കാര്യം അല്ലേ. ഇന്ന് കുറച്ച് കാപ്പി വിശേഷങ്ങളാകട്ടെ. റൂബിയേസിയ ഫാമിലിയിൽപ്പെട്ട ഈ കാപ്പി ചെടിയുടെ ജന്മദേശം എത്യോപ്യയിലെ കാഫായാണ്. ഒരുപക്ഷെ കാപ്പി ചെടിക്ക് ആ പേര് കിട്ടിയത് ഈ ജന്മദേശത്തിന്റെ പേരിലായിരിക്കാം. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡിന്റെ പേര് കാഫീൻ. ഏകദേശം 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി വ്യാപകമായതെന്ന് പറയപ്പെടുന്നു. കോഫിയ അറബിക്ക, കോഫിയ റോബസ്റ്റ എന്നീ രണ്ട് ഇനങ്ങളുണ്ട് പ്രസിദ്ധന്മാരായിട്ട്. അതിൽ തന്നെ അറബിക്കയ്ക്കാണ് വിലയും ഗുണവും അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതലുള്ളത്. വലിയ ഇലച്ചാർത്തോടുകൂടി വളരുന്ന നമ്മുടെ കാപ്പിച്ചെടിക്ക് അത്ര അഹങ്കാരമൊന്നുമില്ല കേട്ടോ. റബ്ബർ തോട്ടത്തിലും തെങ്ങിന്റെയും കവുങ്ങിന്റെയും കുരുമുളകിന്റെയും എല്ലാം തോട്ടങ്ങളിൽ ഇടവേളയായിട്ടാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കാപ്പി കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ വയനാട് കാപ്പി കൃഷിക്ക് വളരെ ഫേമസ് ആണ്. ഇടയ്ക്ക് പ്രൂൺ ചെയ്യുന്നതല്ലാതെ, അതായത് കമ്പ് കോതലല്ലാതെ പ്രത്യേകിച്ച് പരിചരണമോ നനയോ പെസ്റ്റിസൈഡ്സിന്റെ ആവശ്യമോ ഒന്നും ഇല്ലാത്ത കാപ്പി ചെടികളാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തോട്ടത്തിൽ എല്ലാ വർഷവും കാപ്പി ചെടികൾ നന്നായി പൂവിടുകയും വിളവ് തരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പി ചെടികൾ 60-70 വർഷത്തോളം ജീവിക്കും. അത്ര പൂവിടുന്ന സീസൺ ആകുമ്പോഴുണ്ടല്ലോ ഈ പൂക്കളിൽ നിറയെ തേനീച്ചയായിരിക്കും. ഇവിടെ അടുത്ത് തന്നെ തേനീച്ചക്കൂടുള്ളതുകൊണ്ട് തേനീച്ചകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് രാവിലെ നേരങ്ങളിൽ ഈ കാപ്പി ചെടിയിലെ തേനും പൂമ്പൊടിയും. പണ്ട് നമ്മുടെ വീടുകളിൽ മിക്കവാറും 2-3 കാപ്പി ചെടിയെങ്കിലും പിന്നാമ്പുറങ്ങളിൽ വളർത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. വീടുകളിലെ അമ്മാമ്മമാരുണ്ടാക്കി തന്നിരുന്ന മല്ലിക്കാപ്പിയും ചുക്ക് കാപ്പിയും എല്ലാം ഇന്ന് നമ്മുടെ നൊസ്റ്റാൾജിയായി മാറി സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫിൽ ഇരിക്കുന്ന ചുക്ക് കാപ്പി പാക്കറ്റിൽ അവയെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞു. പണ്ട് പനിച്ചു പുതച്ചു ഉറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ചൂടൻ കാപ്പി ഉണ്ടല്ലോ, അതിന്റെ കൂട്ടൊന്ന് കേട്ടാലോ. പണ്ട് നമ്മുടെ പറമ്പില് ഇഷ്ടംപോലെ കാപ്പി മരം ഉണ്ടാവാറുണ്ട്. അതിന്മേന്ന് കാപ്പി കുരു പഴുത്തി കഴിയുമ്പോൾ പറിച്ചെടുത്ത് ഏൽത്തിട്ട് ഉണക്കി കുത്തി അതിൻ്റെ തൊണ്ട് കളഞ്ഞ് അത് ചേറ്റി നന്നാക്കി എടുത്തും കൊണ്ട് ഉരലിയിട്ട് പിന്നെ വറുത്ത് ഉരലിയിട്ട് പൊടിക്കും. ചില ആൾക്കാർ അതിനകത്ത് ജീരകം ചേർക്കാറുണ്ട്. പൊടിച്ചും കൊണ്ട് കാപ്പി തിളപ്പിക്കും. ആ കാപ്പിയിൽ ആദ്യമൊക്കെ പഞ്ചസാര കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അന്നത്തെ കാലത്ത്. ഇപ്പം ഒന്നുപോലെ ശർക്കര അല്ലെങ്കിൽ ശർക്കര ഇട്ട് കാപ്പി തിളപ്പിച്ച് കുടിക്കും. അത് കുടിച്ചും കൊണ്ടാണ് ആളുകൾ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകണം. പണ്ട് പനി വരുമ്പോ ചുക്കും കുരുമുളകും കാപ്പിപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അത് കുടിച്ച് രണ്ടു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞ് ഒന്ന് മൂളി പോച്ച് കിടന്നുറങ്ങിയ പനി മാറും. കാലത്ത് അത് ചെയ്യൊന്നും വേണ്ടല്ലോ, കാശ് ഉണ്ടല്ലോ, കാശ് കൊണ്ടുപോയി കൊടുത്ത് കടയിൽ പോയി മേടിച്ചുകൊണ്ടിര കുടിക്കുക, തിളപ്പിക്കുക, കുടിക്കുക. അതാണ് ഇപ്പോഴത്തെ പണി. നല്ല വിളഞ്ഞു പാകമായ കാപ്പിക്കുരു പറിച്ചെടുത്ത് അവയോടൊപ്പം ചിക്കറി, വാനില, മിൽക്ക് ക്രീം ഇതെല്ലാം ചേർത്ത് എത്ര തരത്തിലുള്ള വൈവിധ്യങ്ങളായ രുചിക്കൂട്ടുകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. കട്ടൻ കാപ്പി മുതൽ ലാറ്റ വരെ കാപ്പികളുടെ ഒരു നീണ്ട നിര തന്നെ ഇന്ന് വിപണിയിൽ നമുക്ക് ലഭ്യമാണ്. ലോകത്തിലേക്കും വെച്ച് അമേരിക്കക്കാരാണ് ഏറ്റവും വലിയ കാപ്പിപൊടിയന്മാര്. നമ്മുടെ ഇന്ത്യയിൽ കൂർഗ്, വയനാട്, ചിക്കമംഗ്ലൂര് ഈ സ്ഥലങ്ങളെല്ലാം കാപ്പി കൃഷിക്ക് വളരെ ഫേമസ് ആണ്. ഈ കാപ്പി വിശേഷങ്ങൾക്കിടയിൽ ചില കൗതുകകരമായ കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? സിവറ്റ് കോഫിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിവറ്റ് എന്ന് പറഞ്ഞാൽ ഒരിനം മരപ്പട്ടിയാണ്. ഈ മരപ്പട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവമാണ് നല്ല വിളഞ്ഞ് പഴുത്ത കാപ്പിക്കുരു. ഈ കാപ്പിക്കുരുകൾ തിന്ന് ദഹിക്കാതെ അവ വിസർജിക്കപ്പെടുമ്പോൾ
ആ കുരുക്കൾ മാത്രം കളക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഇനം കാപ്പിയാണ് സിവറ്റ് കോഫി. കേൾക്കുമ്പോൾ തമാശ തോന്നുന്നുണ്ടല്ലേ, അത് വേണ്ട. ഈ സിവറ്റ് മരപ്പട്ടികളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലൂടെ കടന്നു പോകുന്ന കാപ്പിക്കുരു, അതിനൊരു പ്രത്യേക ഫ്ലേവർ വരുന്നുണ്ട് അത്രേ. അതാണ് കിലോയ്ക്ക് 25,000 രൂപ വില വരുന്ന ഈ സിവറ്റ് കോഫിയുടെ രഹസ്യം. കർണാടകയിലെ കൂർഗിൽ സിവറ്റ് കോഫി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂർഗ് ലുവാക് കോഫി എന്നാണ് അതറിയപ്പെടുന്നത്. ഇനിയുണ്ട് കൗതുകകരമായ പല കാര്യങ്ങളും നമ്മുടെ കാപ്പി വിശേഷത്തിൽ. നമ്മൾ പാനീയമായി ഉപയോഗിക്കുന്ന ഈ കാപ്പി തന്നെ ശരീരത്തിലെ വിഷാംശം അകറ്റാൻ, ഡീറ്റോക്സിഫൈ ചെയ്യാൻ, എനിമ നൽകുവാനായി ഉപയോഗിക്കുന്നുണ്ട്. എന്തെല്ലാം വിശേഷങ്ങളാണല്ലേ കാപ്പിയെക്കുറിച്ച്. നല്ല കലാബോധമുള്ളവർക്ക് നല്ലൊരു ആയുധമാണ് കാപ്പിച്ചെടി. ഇതിന്റെ വേരും തണ്ടുമെല്ലാം ഉപയോഗിച്ച് എത്ര മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. പൊതുവെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കാപ്പി നന്നായി വളരുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് 2-3 ചെടികളൊക്കെ വളർത്തുന്നതിന് ഒരു തെറ്റുമില്ല. ഈ കാപ്പി വിശേഷങ്ങൾ എല്ലാം കൂടി കേട്ടപ്പോൾ എന്നാൽ പിന്നെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു 2-3 കാപ്പിച്ചെടി നട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നില്ലേ. ആയിക്കോ, അപ്പോൾ ഇനി വീണ്ടും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.